നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എയിൽ കാണാതായ ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഈ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. യു എയിലെ ജൂത സഞ്ചാരികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചബാദ് എന്ന സംഘടനയുടെ പ്രവർത്തകനും പുരോഹിതനുമായ സ്വീവ് കോഹാനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദുബായിൽ നിന്ന് കാണാതായത്. എന്തായാലും അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. യു എയിലെ അൽ ഐനിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവം ഭീകര പ്രവർത്തനമാണെന്നും ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റിൽ താമസിക്കുന്ന ഇസ്രായേൽ പൗരനെ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. ഇസ്രായേൽ മോൾഡോവൻ ഇരട്ട പൗരത്വമാണ് ദുബായ് സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. തിരുവധാനത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായും വ്യാഴാഴ്ച മുതലാണ് സി കോഹൻ എന്ന ഇസ്രായേൽ പൗരനെ കാണാതായതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. ഇദ്ദേഹം ചബാദ് ലുബാവിച്ച് എന്ന ജൂത പ്രസ്ഥാനത്തിൽ മതപരമായ സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള പ്രസ്ഥാനമാണ് ഷാബാദ്. ഓർത്തഡോക്സ് യഹൂദ മതത്തിന്റെ പ്രമുഖവും വളരെ നിരീക്ഷിക്കപ്പെടുന്നതുമായ ശാഖയായ ചബാദ് ലുബാവിച്ച് പ്രസ്ഥാനം കോഹനെ അവസാനമായി കണ്ടത് ദുബായിൽ വെച്ചാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ലോകമെമ്പാടും ശാഖകളുള്ള ഒരു ഓർത്തഡോക്സ് ജൂത ഗ്രൂപ്പായ ചബാദിലെ യു എയിലെ പ്രതിനിധിയായിരുന്നു സി കോഹൻ. കാണാതായ ആൾക്കായി ആഭ്യന്തര മന്ത്രാലയം അടക്കം തെരച്ചിൽ നടത്തുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇസ്രായേലി പൗരത്വം പരാമർശിക്കാതെ കാണാതായതിനെ കുറിച്ച് അന്വേഷിക്കുകയാണെന്നും യു എ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചിരുന്നു. നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിടുന്നത് തിരോധാനത്തിന് പിന്നിൽ ഇറാനാണെന്നും സി കോഹനെ തുർക്കിയിലേക്ക് മാറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നതടക്കമുള്ള ഒരു ഊഹാപോഹമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. എന്തായാലും അന്വേഷണത്തിൻ്റെയൊക്കെ ഫലം വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ മൊസാദും യു എ രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ വിഷയം അന്വേഷിക്കുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാർ ഓടിക്കുമ്പോഴാണ് ഉസ്ബായിക് പൗരന്മാർ റാഞ്ചിക്കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഞായറാഴ്ച പുലർച്ചെ യു എയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാം വാർത്താ ഏജൻസി കോഹന്റെ തിരോധാനം സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹം ഇസ്രായേൽ പൗരത്വം വഹിച്ചിരുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തെ മോൾഡോവാനാണെന്ന് മാത്രമായിരുന്നു പരാമർശിച്ചത്. എമിറാത്തി ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് കിട്ടിയ ഉടൻ പ്രത്യേക അധികാരികൾ തിരച്ചിലും അന്വേഷണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.